ഇസ്കുരിയോത്വ യൂത ആത്മഹത്യ ചെയ്തത് എന്തുകൊണ്ടാണ് ആവർത്തിക്കട്ടെ വൈഡിഡ് ജൂഡാസസ് ക്യാരിയറ്റ് കമ്മിറ്റ് സുയിസൈഡ് സ്വാഗതം വണക്കം വെൽക്കം സുവിശേഷങ്ങൾ വായിച്ചിട്ടുള്ള എല്ലാവരും എക്കാലത്തും അവരോട് തന്നെ ചോദിച്ച് ചോദിച്ചേക്കാനിടയുള്ള ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് യുദാസ് ആത്മഹത്യ ചെയ്തത് അവൻ വളരെ സമർത്ഥമായ ഒരു കച്ചവടം നടത്തി മുപ്പത് വെള്ളിക്കാശിൻ്റെ ഉടമയായി മുപ്പത് വെള്ളിക്കാശ് എന്ന് പറയുമ്പോൾ ചെറിയ ഒരു സമ്പാദ്യമല്ല ഒരു ലോട്ടറി അടിക്കുന്നതുപോലെയാണ് ഒരു ജീസസ് ക്രൈസ്റ്റ് ലോട്ടറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെങ്കിൽ ജീസസ് ലോട്ടറി ക്രൈസ്റ്റ് എന്ന ടൈറ്റിലാണ് പേരല്ല എന്ന് നമുക്കറിയാം ജീസസ് ലോട്ടറി അടിച്ചു അങ്ങനെ ഒരു ഉദ്ദേഹം ധനാഠ്യനായി പക്ഷേ ആത്മഹത്യ ചെയ്തു തൻ്റെ നന്മയ്ക്ക് എന്ന പ്രതീതിയിൽ ആരും ഹേമിക്കാതെ സ്വമേധയാ നടത്തിയ ഒരു ലോകത്തിൻ്റെ കണ്ണിൽ സമൃദ്ധമായ അല്ലെങ്കിൽ വളരെ മിടുക്കുള്ള ഒരു കച്ചവടം അതിൻ്റെ വലിയ ലാഭം തന്നെ കുബേരനാക്കിയിരിക്കുമ്പോൾ അതിൻ്റെ തന്നെ പിൻബലത്തിൽ ഒരു മനുഷ്യൻ ആത്മഹത്യ എന്ന് പറയുന്നത് നാം പ്രത്യേകമായി ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇത് വളരെ ചിന്തനീയമായൊരു പ്രതിഭാസമാണ് പക്ഷേ ഏത് തോതുവരെ ഇത് നമ്മുടെ ശ്രദ്ധയെ ആകർഷിച്ചിട്ടുണ്ട് എന്ന് ഓരോരുത്തരും അവരവർക്കായി തീരുമാനിക്കേണ്ടതാണ് എൻ്റെ മനസ്സിൽ ഉദിക്കുന്ന ചിന്തകൾ നിങ്ങളുമായി ഞാൻ പങ്കിട്ട് കൊള്ളട്ടെ നിസ്കര്യോക്താവ്യൂതാവ് യുവദാസ് യേശുവിനെ മുപ്പത് വെള്ളിക്കാശിനൊറ്റിക്കൊടുക്കുവാൻ മഹാപുരോഹിതനോട് ഉടമ്പടി എടുക്കുമ്പോൾ അവൻ ഒരു തീരുമാനമെടുക്കുകയായിരുന്നു സ്വമേധയായ ഒരു തീരുമാനമെടുക്കുകയായിരുന്നു ആരെങ്കിലും സ്വമേധയായ തീരുമാനമെടുക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് എന്ന ഒരു നിഗമനത്തിൽ മാത്രമേ ചെയ്യുവാൻ സാധ്യമാകുകയുള്ളൂ ഞാൻ ചെയ്യാൻ പോകുന്നത് തിന്മയാണ് തിന്മ മാത്രമാണ് എൻ്റെ ജീവൻ അപഹരിക്കാൻ തക്കവണ്ണം അപകടകരി ഒരു ചൂടുവയ്പാണ് എന്ന് വിചാരിച്ചാലും ഈ മേഖലയിൽ പ്രവേശിക്കാറില്ല ഞാൻ ചെയ്യുന്നത് ഏറ്റവും മിടുക്കാണ് നല്ലതാണ് പ്രത്യേകിച്ച് എനിക്ക് അതുകൊണ്ട് വലിയ നന്മയുണ്ടാകും ഗുണമുണ്ടാകും ലാഭമുണ്ടാകും എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ മാത്രമേ ഇപ്രകാരമുള്ള സാഹസികമായ ഒരു ചുവടുവയ്പ ഒരു വ്യക്തിയിൽ നിന്നുണ്ടാകുകയുള്ളൂ എന്ന സാമാന്യ ബുദ്ധിയിൽ നമുക്ക് മനസ്സിലാകുവാൻ എളുപ്പമാണ് പിന്നെ എന്തുകൊണ്ടാണ് യൂദാസ് പോയി കെട്ടി തൂങ്ങി മരിച്ചുപോയത് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത് ഇതാണ് നമ്മുടെ അന്വേഷണ വിഷയം എപ്പോഴാണ് ഒരു വ്യക്തി അവൻ്റെ ജീവൻ ഒടുക്കുവാൻ തീരുമാനിക്കുന്നത് ആ ചോദ്യത്തിലാണ് ഈ ഒരു പ്രതിഭാസത്തെ മനസ്സിലാക്കാനുള്ള താക്കോൽ ഒളിഞ്ഞിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുക ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ തൻ്റെ ജീവൻ ഒടുക്കുവാൻ തീരുമാനിക്കുമ്പോൾ അതിനെ ഉത്ബോ അതിനെ അടിസ്ഥാനമായി ഉപോത്ബലകമായി അവൻ ഒരു നിഗമനത്തിലെത്തും ഒരു കണ്ടെത്തൽ അതെന്താണ് എൻ്റെ ജീവൻ്റെയും ജീവിതത്തിൻ്റെയും വില ശൂന്യമായിരിക്കും ഇനിയും ഒന്നും അവശേഷിക്കുന്നില്ല എൻ്റെ വില നൂറ് ശതമാനവും നൂറ്റൊൻ തൊണ്ണൂറ്റൊൻപതല്ല നൂറ് ശതമാനവും ഇതാണ് നശിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇനിയും ചപ്പും ചവറുമായി അവശേഷിക്കുന്ന ഈ ജീവിതം ഒരു വിഴുപ്പ് ഫാണ്ഡം പോലെ ചുമന്നുകൊണ്ട് നടന്നിട്ടൊരു കാര്യവുമില്ല ഇതെവിടെയെങ്കിലും ഇറക്കി വയ്ക്കുന്നതാണ് നല്ലത് എന്ന് നിഗമനത്തിലെത്തുന്നൊരു വ്യക്തി മാത്രമേ ആത്മഹത്യക്ക് ഉരുമ്പെടുകയുള്ളു അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണമെന്ന് തീരുമാനിക്കുകയും അത് അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുകയുള്ളു ഇതാണ് ഇതിൻ്റെ സാമാന്യ ബുദ്ധി ആ ഒരു വെളിച്ചത്തിൽ നാം ഈ സാഹചര്യം പരിഗണിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഒരു നല്ല കച്ചവടം നടത്തി പ്രതീക്ഷിക്കപ്പുറം ധനാർത്ഥനായി തീർന്ന അയുദാസ് പൊടുന്നനവ തിരിച്ചറിയുകയാണ് തൻ്റെ വില മുഴുവനും നൂറ് ശതമാനം വില നശിച്ചിരിക്കുന്നു എൻ്റെ പോക്കറ്റിൽ കിടക്കുന്നത് മുപ്പത് വെള്ളിക്കാശ് കൊണ്ട് എൻ്റെ വില മുഴുവനും നശിച്ചിരിക്കുന്നു ആ ഒരു തിരിച്ചറിവിനെ നാം ഒന്ന് പ്രത്യേകമായി പരിഗണിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നാം ഒരേ ഒരു നിഗമനത്തിൽ മാത്രമേ എത്തുകയുള്ളൂ അതായത് ആ സമയത്ത് യൂദാസ് തിരിച്ചറിഞ്ഞ ഒരു വലിയ വലിയ സത്യമുണ്ട് അതെന്താണ് ഞാൻ യേശുവിനെ അല്ല വിറ്റത് ഞാൻ എന്നെ തന്നെയാണ് വിറ്റത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ക്രിസ്ത്യാനികൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ വിറ്റത് യേശുവിനെ യേശുവിനെയല്ല എൻ്റെ അല്ല ഞാൻ വിറ്റത് എന്നെ തന്നെയാണ് ഇവിടെയാണ് മർമ്മഭേദകമായൊരു യാഥാർത്ഥ്യം ഒരുപക്ഷെ അവ്യക്തമായി അവനതിന് മുൻപ് അല്പമൊക്കെ അറിയാമായിരുന്നുവെങ്കിലും അതിൻ്റെ സ്പഷ്ടതയിൽ സുതാര്യതയിൽ അതിൻ്റെ ശക്തിയിൽ അവന് വെളിപ്പെട്ടു വരുന്നത് അവനാമാന്തം കാണിച്ച ശേഷം മാത്രമാണ് ഞാൻ വിറ്റ വിറ്റത് അല്ല എന്നെ തന്നെയാണ് സുഹൃത്തുക്കളെ ഈ ഒരു സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് ഏവരോടും പങ്കിടുവാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ വിലയേറിയ ഒരു തിരിച്ചറിവ് നമ്മുടെ ഓരോ പ്രവൃത്തിയും നമ്മൾ ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും നമ്മൾ പറയുന്നതും പറയാതിരിക്കുന്നതും പറയ പറയുന്നെങ്കിൽ പറയുന്ന വിധം രീതി പറയാതിരിക്കുന്നെങ്കിൽ എന്തുകൊണ്ട് പറയാതിരിക്കുന്നു എന്നുള്ളത് എന്തിനു വേണ്ടി നിലകൊള്ളുന്നു നാം എന്തിനെ കണ്ട് ഒളിച്ചോടുന്നു ഇതൊക്കെയും നാം നമുക്ക് കൽപ്പിക്കുന്ന വിലയെ സൂചിപ്പിക്കുന്നു നാം നമുക്ക് കൽപ്പിക്കുന്ന വിലയെ സൂചിപ്പിക്കുന്നു ഉദാഹരണമായിട്ട് സ്ഥലങ്ങളിൽ അനേകം ആളുകൾ അവരുടെ ജോലിസ്ഥലത്തെ അധികാരത്തിലിരിക്കുന്ന വ്യക്തി ബോസ് ചീഫ് അതോറിറ്റി അവരുടെ മുൻപിൽ പോലെ പെരുമാറുന്നത് ഞാൻ ഒന്നല്ല നൂറല്ല ആയിരം തവണ കണ്ടിട്ടുണ്ട് എന്നാൽ ഇവർക്കാർക്കും വാസ്തവത്തിൽ അതിൻ്റെ ആവശ്യമുള്ളതല്ല നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ചുമതല നിങ്ങളുടെ കഴിവനുസരിച്ച് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ജോബ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് നിർവഹിക്കുക തല ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക അഭിമാനത്തോടെ സേവനം ചെയ്യുക വീട്ടിൽ പോവുക അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക ചെയ്യുന്ന ശുശ്രൂഷയിൽ കൂടെ സ്വയം വളരുവാൻ ശ്രമിക്കുക അതിൽ കൂടെ കൂടുതൽ മേന്മേറിയ സേവനം വരും കാലങ്ങളിൽ മറ്റുള്ളവർക്ക് ചെയ്യുവാൻ കഴിയത്തക്ക വിധത്തിൽ സ്വയത്തെ മെച്ചപ്പെടുത്തുക സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഇത് മാത്രം ചെയ്താൽ മതി അതിനു പകരം ബോസിൻ്റെ കാല് പിടിക്കുക കൈമണി അടിക്കുക ബോസിൻ്റെ അടിമയെ പോലെ അദ്ദേഹത്തിൻ്റെ അതോടെ ഇടപെടുക ഇത് നാം സ്വമേധയാ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അല്ലെങ്കിൽ സ്വമേധ ഏറ്റെടുക്കുന്ന ഒരു നിലപാടാണ് അങ്ങനെ നാം നമ്മെ തന്നെ ആക്കി തീർക്കുമ്പോൾ നാം മനസ്സിലാക്കാത്തൊരു കാര്യം നാം നമുക്ക് എന്ത് വില കൽപ്പിക്കുന്നു എന്നതാണ് ഈ ഒരു സാഹചര്യത്തെ നിയന്ത്രിക്കുന്ന ഏക ഘടകം ആരുടെയും മുമ്പിൽ തലകുനിക്കുകയോ ആരുടെയും കാല് പിടിക്കുകയോ ആർക്കെങ്കിലും കൈമണി അടിക്കുകയോ ചെയ്യേണ്ട ആവശ്യം നമുക്കാർക്കുമില്ല നമ്മൾ ഒരു സ്വതന്ത്ര ജനായത്ത രീതിയിൽ വസിക്കുകയും സേവനം ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ് എന്നാൽ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എന്നേക്കാൾ അല്പം ഉയരത്തിലിരിക്കുന്നു എന്ന് തോന്നുന്ന ഒരു വ്യക്തിയോട് ഒരടിമയെപ്പോലെ ഞാൻ ബന്ധപ്പെടുകയും എന്നെ തന്നെ അപമാനിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് ഞാൻ സ്വമേധയായി ഏറ്റെടുക്കുന്ന ഒരു നിലപാടാണ് അതിനെന്നെ അനുവദിക്കുന്നത് ഞാൻ എനിക്ക് എന്ത് വില കൽപ്പിക്കുന്നു എന്നത് മാത്രമാണ് അപ്പോൾ ഇവിടെ പലരും പറയും എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് അപ്പോൾ എളിമയോ അധികാരത്തിൻ്റെയും വാഴ്ചകളുടെ മുൻപിൽ എളിമയോടെ നാം നിൽക്കണ്ടേ എളിമയും അടിമത്വവും തമ്മിൽ വ്യത്യാസമുണ്ട് എളിമ എന്ന് പറയുമ്പോൾ ഒരു സാഹചര്യത്തിൽ നിലകൊള്ളുന്ന അച്ചടക്കത്തിൻ്റെ ഭാഗമായി മാത്രമേ എളിമ സ്വീകരിപ്പാൻ ഉദാഹരണമായിട്ട് ഞാനൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിപ്പിക്കുകയാണെന്ന് വിചാരിക്കാം ഡിപ്പാർട്ട്മെൻറ്റിലൊരു ഹെഡ് കാണും ഒരു ചുമതലയുള്ള ഒരു സഹ അധ്യാപകനാണ് അദ്ദേഹത്തിൻ്റെ ജോലിയാണ് ആര് ഏത് ടെക്സ്റ്റ് പഠിപ്പിക്കണം എന്നുള്ളത് അപ്പോൾ അദ്ദേഹം ആ ടെക്സ്റ്റ് എനിക്കൊരു ടെക്സ്റ്റ് തരുന്നു നീ ഇന്ന ടെക്സ്റ്റ് പഠിപ്പിക്കും അപ്പോൾ അത് എന്നെ കൊണ്ടൊക്കത്തില്ല എനിക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് ഞാൻ പഠിപ്പിക്കത്തുള്ളു എന്ന് പറയാൻ സാധ്യമല്ല ഏത് ടെക്സ്റ്റ് തന്നാലും ഞാൻ പഠിപ്പിക്കും അതെൻ്റെ എളിമയാണ് അല്ലാതെ ടെക്സ്റ്റ് ഇന്നത് പഠിപ്പിക്കണമെന്ന് പറയുമ്പോൾ പോയി കാലു നക്കി അല്ല കാല് പിടിച്ച് കാല് മുത്തി ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇതാണ് ഞാൻ പറയുന്നത് അപ്പോൾ നാം നമുക്ക് എന്ത് വില കൽപ്പിക്കുന്നു ഇത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ലോകത്തിൽ എല്ലാ മനുഷ്യർക്കും സൃഷ്ടികർത്താവായ ദൈവം ഒരു പൊതുവായ ഘടകം പൊതുവായ കഴിവ് പൊതുവായ നന്മ നൽകിയിട്ടുണ്ട് അതെന്താണ് എൻ്റെ സാഹചര്യങ്ങളെ വിലയിരുത്തുവാനുള്ള കഴിവ് എനിക്ക് ദൈവം നൽകിയിട്ടുണ്ട് അതില്ലാത്തതായി ആരുമില്ല ഒരു മൃഗം പോലുമില്ല ഇപ്പോൾ അവിടെ നിങ്ങളുടെ വീടിന് മുമ്പിൽ ഒരു കാക്ക ഇരുന്നാൽ ആ കാക്കയുടെ നേരെ നിങ്ങൾ കൈ ഒന്ന് വീശിയാൽ അത് പോകും കാരണം ആ കാക്കയ്ക്കറിയാം അതിന് എന്തുകൊണ്ട് പ്രയോജനം വരും എന്തുകൊണ്ട് അപകടം വരും അത് നം എല്ലാവർക്കുമുണ്ട് മനുഷ്യർക്ക് എല്ലാവർക്കും ഉണ്ട് ജീവനുള്ള എല്ലാ മൃഗങ്ങൾക്കും പക്ഷികൾക്കും മത്സ്യത്തിനുമൊക്കെയുണ്ട് അപ്പോൾ ഏതാണ് നല്ലത് ഏതാണ് തീയത് എന്ത് സ്വീകരിക്കണം എന്ത് സ്വീകരിച്ചുകൂടാ ധാർമ്മികമായി എന്ത് നാം സഹിക്കണം സഹിച്ചുകൂടാ ഇങ്ങനെയുള്ളതിനെ പറ്റിയുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് നൽകിയിട്ടുണ്ട് ഇത് വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തുന്നതിൽ നിന്ന് നമ്മെ പിന്നോട്ട് വലിക്കുന്ന ഘടകമാണ് ഈ അടിമത്വത്തിൻ്റെ മനോഭാവം അടിമയെന്ന് പറഞ്ഞാൽ സ്വന്തം വ്യക്തിത്വത്തിനും ജീവിതത്തിനും വിലയില്ലാത്തവനെന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ ഞാൻ സ്വതന്ത്രനായി ജീവിക്കുമ്പോൾ തന്നെ താത്വികമായി സ്വതന്ത്രമായി ജീവിക്കുമ്പോൾ തന്നെ ഞാൻ എൻ്റെ വ്യക്തിത്വത്തിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല എങ്കിൽ ഞാൻ അടിമയാണ് ഞാനിപ്പോൾ എൻ്റെ വ്യക്തിത്വത്തിന് വില കൽപ്പിക്കാത്തത് ഒരു മറ്റൊരു വ്യക്തിയോടുള്ള ബന്ധത്തിലായിരിക്കും എപ്പോഴും ഇപ്പോൾ ജോലിസ്ഥലത്ത് ബോസിൻ്റെ മുമ്പിൽ അടിമയെപ്പോലെ സ്ഥിതി ചെയ്യുന്ന ഒരു വ്യക്തി വീട്ടിൽ വരുമ്പോൾ ഭാര്യയോട് ഭാര്യയുടെ ബോസായിരിക്കും അപ്പോൾ എന്താണ് ഭാര്യയോടുള്ള ബന്ധത്തിൽ എനിക്ക് വലിയ വിലയും ബോസിനോടുള്ള ബന്ധത്തിൽ എനിക്ക് അല്പം പോലെ വിലയുമില്ല ഇങ്ങനെയുള്ള ഒരു പ്രതിഭാസമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്ക് വ്യക്തമായ തിരിച്ചറി ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ് പ്രത്യേകിച്ച് വളരുന്ന തലമുറയ്ക്ക് ഇങ്ങനെയുള്ള അറിവുകൾ പകരേണ്ടത് നമ്മുടെ കടമയാണ് അങ്ങനെയുള്ള അറിവ് നന്നേ ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുന്നത് കൊണ്ടുമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുവായി പരാമർശിക്കുകയും അതിനെപ്പറ്റി വ്യക്തത പ്രാപിക്കുകയും ചെയ്യേണ്ട ആവശ്യം പൂർവാധികമായി ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എന്ന് ഞാൻ സമയത്ത് സൂചിപ്പിക്കട്ടെ അപ്പോൾ നമ്മുടെ ഓരോ പ്രവൃത്തിയിൽ കൂടെയും നാം നമുക്ക് തന്നെ കൽപ്പിക്കുന്ന വില എന്താണ് അല്ലെങ്കിൽ വിലയില്ലായ്മ എന്താണ് എന്നത് നാം തെളിയിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് വെളിപ്പാട് പുസ്തകത്തിൽ വേദപുസ്തകത്തിൻ്റെ അവസാനത്തെ പുസ്തകമാണല്ലോ വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൽ പതിനഞ്ച് മുതൽ ഇരുപത്തൊരേ വരെയുള്ള വാക്യങ്ങളിൽ ലൗദോക്യ സഭയ്ക്ക് ദൈവം നൽകുന്ന ദൂതുണ്ട് അതെന്താണ് നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല നീ ശീതോഷ്ണവാന ആകയാൽ ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമ്മണ്ട് കളയും ഞാൻ നിന്നെ തുപ്പിക്കളയും എന്നാണ് പറയുന്നത് അത് അത്രമാത്രം ഒരു അവജ്ഞ സമ്പാദിക്കുവാൻ ഈ ശീതോഷ്ണവാൻ എന്ന സ്ഥിതിക്ക് എന്താണ് യുക്തി അത് നാം അന്വേഷിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ആശയം അവിടെയും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകും ആരാണ് ശീതവാനും അല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാന് ഏത് സാഹചര്യത്തിലാണെങ്കിലും ഒരു നിലപാടുമില്ല അപ്പോൾ ഒരു വലിയ അനീതി നടക്കുന്നു അതെന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല ജനങ്ങളെ വഞ്ചിക്കുന്നു അതെന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല പത്ത് പേരുടെ ജീവൻ ജീവനപകടത്തിലാണ് അതെന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല അസത്യം നഗ്നതാണ്ഡവം നടത്തുന്നു അത് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് വിലയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അവസ്ഥയിൽ പ്രതികരിക്കേണ്ട യാതൊരു കടമയും എനിക്കില്ല എന്ന ഒരു വ്യക്തി തീരുമാനിക്കുന്നത് ആ വ്യക്തി അവനോ അവൾക്കോ കൽപ്പിക്കുന്ന വിലയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തന്നെ ഞാൻ ഏതെങ്കിലും ഒരു ഭാഷ നന്നായി പഠിച്ചു എനിക്ക് ആ ഭാഷയെപ്പറ്റി പ്രാവീണ്യം മാത്രമല്ല ബഹുമാനവും ഉണ്ടെന്ന് വിചാരിക്കും അപ്പോൾ ഒരു വ്യക്തി അവിടെ നിന്ന് ആ ഭാഷ കൈകാര്യം ചെയ്യുന്നതിൽ വളരെ തീരെ വികൃതമായ മോശമായ വിധത്തിൽ ഭാഷ കൈകാര്യം ചെയ്യുമ്പോൾ ഞാൻ അതിനോട് പ്രതികരിക്കും കുറഞ്ഞപക്ഷം ചില കാര്യങ്ങൾ തിരുത്താനെങ്കിലും കറക്റ്റ് ചെയ്യാനെങ്കിലും ഞാൻ ഇടപെടും അങ്ങനെയല്ല എന്ന് പറയും എന്നാലും എന്നാലെനിക്ക് ഭാഷയോട് യാതൊരു താല്പര്യവുമില്ല എങ്കിൽ ഭാഷയോട് താല്പര്യമില്ലാത്തത് എനിക്കതിന് തക്കതായ വികസനം പ്രാപിക്കാത്തത് കൊണ്ടാണ് അല്ല ഭാഷയുടെ കുഴപ്പം കൊണ്ടല്ല എനിക്കതിനുള്ള വിലയില്ല അതുകൊണ്ട് തന്നെ അത് ബാധിക്കുന്നില്ല സുഹൃത്തുക്കളെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വളർച്ച വലുതാകുന്ന കൂടുന്നതോടുകൂടെ നമ്മുടെ ചുമതലയുടെ വ്യാപ്തിയും വർദ്ധിച്ചു നമ്മൾ ചെറിയ ചെറിയ അല്പത്തരത്തിൻ്റെ ആളുകളാണെങ്കിൽ അത് നമ്മുടെ മൂക്കിൻ്റെ അറ്റം മാത്രം നമ്മുടെ പ്രശ്നമാണ് ബാക്കിയൊന്നും നമ്മെ ബാധിക്കുന്നതല്ല എന്ന് വരും യേശു എന്തുകൊണ്ടാണ് ഓടി നടന്ന് നന്മ ചെയ്തത് യേശു എന്തുകൊണ്ടാണ് യഹൂദന്മാർ പോലും പോകാത്ത ഇടങ്ങളിൽ പോയി അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് വിടുതൽ പ്രാപ് ലഭി ലഭിക്കത്തക്കവണ്ണം കടന്നു ചെന്നത് അതൊരു വ്യക്തിത്വത്തിൻ്റെ വളർച്ചയെ സൂചിപ്പിക്കുന്നു എന്നാൽ അതേസമയം തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാറാമധ്യായത്തിൽ ധനികനായ ഒരു മനുഷ്യനെ ചിത്രീകരിക്കുന്നു അവൻ വിലയേറിയ വസ്ത്രങ്ങളിട്ടും പട്ടുമെത്തയിൽ കിടന്നും അവൻ്റെ നാളുകൾ കഴിച്ചും അവൻ്റെ വ്യക്തിത്വം അത്രമാത്രമേ വളർന്നുള്ളൂ അവൻ്റെ ഗേറ്റിൽ ലാസർ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ കിടന്ന് മരിച്ചുകൊണ്ടേയിരുന്നു ജീർണിച്ച് മരിച്ചുകൊണ്ടിരുന്നു പക്ഷെ അത് അവരെ പ്രശ്നമല്ല കാരണം അവൻ്റെ വ്യക്തിത്വത്തിൽ ആ വളർച്ചയേ ഉള്ളൂ അപ്പം മറ്റുള്ളവരെ പറ്റി നമുക്ക് കരുതലുണ്ടോ ചിന്തയുണ്ടോ എന്നത് തീരുമാനിക്കുന്ന അവരുടെ വില കൊണ്ടല്ല നാം നമുക്ക് തന്നെ കൽപ്പിക്കുന്ന വില കൊണ്ടാണെന്ന ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളും മനസ്സിലാക്കുന്നില്ല എന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് നാം നമുക്ക് വേണ്ടി മാത്രം ദൈവത്തെ വിളിക്കുകയും നമുക്ക് വേണ്ടി മാത്രം മതാചാരങ്ങൾ നിർവഹിക്കുകയും നമ്മുടെ ലാഭത്തിന് വേണ്ടി മാത്രം സഭകളോടുള്ള ബന്ധം തിറ്റപ്പെടുത്തി ഇങ്ങനെ പിന്നെ സ്വർഗത്തിൽ പോകാനായിട്ട് മുണ്ടു കൊടുത്ത് ആ മുണ്ടു വലക്കി ഇങ്ങനെ നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ യേശുവിൻ്റെ സു ആത്മീയ ദൗത്യം ആദ്യം മുതൽ അവസാനം വരെ നാം ഒന്ന് പരിഗണിക്കുമ്പോൾ എളപ്പോൾ മനസ്സിലാകും അതിൻ്റെ സുപ്രധാനമായ ലക്ഷ്യങ്ങളിലൊന്ന് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം ഓരോ വ്യക്തിക്കും ദൈവകൽപ്പിതമായ വില എന്താണ് എന്നവനെ ബോധ്യപ്പെടുത്തുക അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് നിങ്ങളുടെ സാധ്യത എത്ര വലുതാണെന്ന് നിങ്ങൾ അറിയണം നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് അത്ര അപ്രമേയമായ സാധ്യതകളുടെ ഉടമകളാണ് നിങ്ങൾ പക്ഷെ ഇതൊന്നും അറിയാതെ നിങ്ങളുടെ വില എന്താണെന്നറിയാതെ നിങ്ങൾ വെറും ചപ്പും ചവറും എന്ന വിധത്തിലാണ് പ്രവർത്തിക്കുന്നത് മത്താണ്ട് സുവിശേഷം ഒമ്പതാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തിൽ വരുമ്പോൾ യേശു സമകാലീനരായ വിശ്വാസികളെ കണ്ടിട്ട് പറയുന്നു അവർ ഇടേനില്ലാത്ത ആടുകളെ പോലെയാണ് അവർ അലഞ്ഞു തിരിഞ്ഞ് ആരാണെന്ന് പോലും അവർക്ക് അറിഞ്ഞുകൂടാ ആത്മീയമായ അധപ്പതനം എവിടെയൊക്കെ സംഭവിക്കുന്നുവോ അവിടെയെല്ലാം മനുഷ്യർക്ക് വ്യക്തികൾക്ക് അവരുടെ വില എന്താണ് എന്ന യാതൊരു ബോധവും ഉണ്ടാകയില്ല ഈ ഒരു യാഥാർത്ഥ്യത്തോടാണ് യേശു ആദ്യം മുതൽ അവസാനം വരെ മല്ലിട്ടത് എന്ന് വാസ്തവത്തിൽ അധികമാരും മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് തന്നെ ബദ്ധിതരെ പിടിപ്പിക്കുവാനുമായി വന്ന യേശുവിൻ്റെ പേരിൽ ആരംഭിച്ചൊരു മതം കൂടുതൽ കൂടുതൽ ആളുകളെ ബധിതരാക്കുകയും അടിമകളാക്കയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നത് വളരെ ദുഃഖകരമായൊരു യാഥാർത്ഥ്യമാണ് ബഹുഭൂരിപക്ഷം വിശ്വാസികൾ മാർക്ക് വിശ്വാസികൾ എന്ന് പറയുന്നവർക്ക് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കൂടെ നിങ്ങളോട് പങ്കിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു യാഥാർത്ഥ്യത്തെപ്പറ്റി യാതൊരു ബോധവുമില്ല എന്നൊരു സത്യം തന്നെയാണ് അതുകൊണ്ടാണ് യേശുവിൻ്റെ പേരിൽ എല്ലാവരെയും വെടിപ്പിച്ച് സ്വാതന്ത്ര്യത്തിൻ്റെ ആ വിശാലതയിലേക്ക് വഴി നടത്തുവാൻ വന്ന യേശുവിൻ്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ടു എന്ന പരക്കെ വിശ്വസിച്ചു വരുന്ന ഒരു മതത്തിൻ്റെ ഉള്ളിൽ അടിമകളായി നിൽക്കുവാൻ അങ്ങനെ നിൽക്കുന്നതാണ് നിങ്ങളുടെ കടമ അതാണ് വിശ്വസ്തത അതാണ് വിശ്വാസം എന്നു വരെ തെറ്റിദ്ധരിക്കത്ത കവണ്ണം നമ്മുടെ ആത്മീകമായ കണ്ണടഞ്ഞുപോയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ദയവായി തിരിച്ചറിയണം അങ്ങനെ നാം തുടരുമ്പോൾ യേശു പറയുന്നു ഉപ്പിന് കാരമില്ലാതെ പോയാൽ പിന്നെ അതുകൊണ്ട് എന്ത് പ്രയോജനം ഇത് വെളിയിൽ എറിഞ്ഞ് കളഞ്ഞിട്ട് ആളുകൾ ചവിട്ടി മതിക്കല്ലാതെ പിന്നെ അതുകൊണ്ടൊരു സാധ്യതയുമില്ല അപ്പം അവിടെയും എന്താണ് എന്ന ചോദ്യമാണ് ഈ സൂവ്യർത്ഥ നാം യൂതയുടെ അനുഭവത്തിൽ കൂടെ ആരംഭിച്ച അന്വേഷണം നമുക്ക് യൂതായിലേക്ക് തന്നെ തിരിച്ചു പോകാം യൂത ആത്മഹത്യ ചെയ്തത് അവൻ്റെ വില നൂറ് ശതമാനം ഇടിഞ്ഞു പോയി അതിൻ്റെ ഉത്തരവാദി അവൻ തന്നെയാണ് എന്ന തിരിച്ചറിവിലാണ് നമുക്ക് യുവദായ യുവദാസിനുണ്ടായിരുന്ന അല്ലെങ്കിൽ യൂദാസ് കൈവരിച്ച ആ ഒരു ബോധോദയം പോലും പ്രാപിപ്പാൻ നമുക്ക് കഴിയാതെ നാം തികച്ചും ചപ്പും ചവറും പോലെ ഇങ്ങനെ കിടക്കുകയാണ് നമ്മുടെ ചുറ്റുമെന്തെല്ലാം നടക്കുന്നു ഒന്നും നമ്മെ ബാധിക്കുന്നില്ല അതൊന്നും നമ്മുടെ പ്രശ്നമല്ല കാരണം നാം എന്തിനു വേണ്ടി ലോകത്തിൽ വന്നു വന്നോ നമ്മുടെ കർത്തവ്യങ്ങൾ എന്താണെന്നോ നമ്മുടെ വിലയും നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പ്രസക്തിയും എന്താണെന്നോ ഇതിനെപ്പറ്റി ഒന്നും നമുക്ക് യാതൊരു പരിഗണനയുമില്ല എന്നതുകൊണ്ടാണ് എന്നാൽ ആത്മീയ ജീവിതം ആരംഭിക്കുന്നത് ഇപ്രകാരമുള്ള ഒരു വലിയ ഉണർവോടുകൂടെയാണ് ഉണർവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉറക്കത്തിലാണ് നാം അതിൽ നിന്ന് ഉണർന്നിരിക്കുന്നു ഉണരുമ്പോൾ നാം ബോധമുള്ളവരായിത്തീരുന്നു എന്താണ് ബോധം എൻ്റെ ജീവി ജീവിതം എൻ്റെ ജീവൻ അത് പ്രത്യേകമായ ഉദ്ദേശത്തോടു കൂടെ ഈ ഭൂമിയിൽ ആക്കി വച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് നേടേണ്ട ചില ആത്മീകമായ ഫലങ്ങളുണ്ട് ലക്ഷ്യങ്ങളുണ്ട് അത് എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കാൻ എൻ്റെ കടമയാണ് അങ്ങനെയായിത്തീരുമ്പോൾ ഞാൻ അനുദിനം ആത്മീകമായി വളരുകയും വളരുന്നതനുസരിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ പ്രസക്തി വർദ്ധിച്ചു കൊണ്ട് ഇരിക്കുകയും എൻ്റെ ചുമതലയുടെ തോത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു താരന്തുകളുടെ ഉപമയിൽ അഞ്ച് താരന്ത് ലഭിച്ചവൻ അത് അധ്വാനിച്ച് പത്താക്കിയപ്പോൾ അവനോട് പറയുന്നു നല്ലവരും വിശ്വസ്തരുമായ ദാസനെ നീ അല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് ഞാൻ നിന്നെ അധികത്തിൽ വിശ്വസ്തനാക്കും നാം വളരും തോറും നമ്മുടെ ചുമതലയുടെ വ്യാപ്തിയും കൂടിക്കൊണ്ടേയിരിക്കും നാം അല്പത്തരത്തിൽ കിടന്നാൽ നമുക്ക് ലോകത്തിൽ യാതൊരു ചുമതലയുമില്ല രാവിലെ ഉണരുന്നു പ്രഭാതത്തിൽ ഉണരുന്നു ദിനമധ്യത്തിലെല്ലാം ശൂന്യതയാണ് എന്നിൽ നിന്ന് ആരും ഒന്നും പ്രതീക്ഷിക്കരുത് ഞാനിങ്ങനെ ഒരു പാരസൈറ്റ് പോലെ കിടക്കും അതാണ് എനിക്ക് താല്പര്യം അതാണ് നല്ലത് എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് കഴിയുന്നവരാണ് ഭൂരിപക്ഷം ആളുകൾ വന്നത് വളരെ ദുഃഖകരമായ യാഥാർത്ഥ്യമാണ് അപ്പോൾ ഞാൻ വളരെ സങ്കടത്തോടും വിനയത്തോടും എവരോടും പറയുവാൻ നിർബന്ധിതനായിരിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ജീവിതം ഈ അവസ്ഥ ആത്മഹത്യക്ക് സമാനമാണ് അത് വെളിപ്പാട് പുസ്തകം രണ്ടാം അധ്യായം മൂന്നാം അധ്യായം ഒന്ന് വായിച്ച് നോക്കുമെങ്കിൽ മനസ്സിലാകും നമ്മുടെ വില നാം തിരിച്ചറിയുന്നില്ല ഇപ്പോൾ എഫ് എസ് ഓസിലെ സഫയ്ക്ക് എഴുതുമ്പോൾ നിന്റെ ആദ്യ സ്നേഹം നീ വിട്ട് കളഞ്ഞു ആദ്യം സ്നേഹം വിട്ട് കളയുമ്പോൾ സ്നേഹം ആർക്ക് നഷ്ടപ്പെട്ടു പോകുന്നു അവരുടെ വിലയാണ് ഇടിഞ്ഞു പോകുന്നത് അപ്പോൾ ഞാനൊരാളെ സ്നേഹിക്കുന്നു ഞാൻ സ്നേഹിക്കുമ്പോൾ ആ ഞാൻ ആരെ സ്നേഹിക്കുന്നു ആ വ്യക്തിയുടെയും എൻ്റെ എൻ്റെയും വിലകൾ തമ്മിലുള്ള സമന്വയമാണ് ഈ സ്നേഹമെന്ന് പറയുന്നത് ലവ് ഈസ് നത്തിങ് ബട്ട് ദ ഹാർമണി ഓഫ് ദ വേർത്ത് ഓഫ് ടു ഇൻഡിവിജ്വൽസ് അപ്പോൾ എൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളെന്ന് പറഞ്ഞാൽ എൻ്റെ വില പോയി എന്നാണ് അർത്ഥം എൻ്റെ വില പോയി കഴിയുമ്പോൾ എൻ്റെ കണ്ണിൽ പിന്നെ ആർക്കും വിലയില്ല ഞാൻ അതുവരെ സ്നേഹിച്ച ആർക്കും വിലയില്ല ഇ ഇത് അൾട്ടിമേറ്റ്ലി എവറിത്തിങ് ഇസ് എ ക്വസ്റ്റ്യൻ ഓഫ് ദ വേർത്ത് വി അസ്ക്രൈബ് ടു അവർ ഓൺ പേഴ്സണാലിറ്റി അവർ ഓൺ ലൈഫ് അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ നമ്മുടെ ഇടയിൽ വലിയ മാറ്റം വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ യേശു പറഞ്ഞു നിങ്ങൾ സൽഗുണപൂർണ്ണരാഘുവിൻ ബി പെർഫെക്റ്റ് നമ്മളിപ്പോൾ പെർഫെക്റ്റ് അല്ല അല്ലയെന്നെല്ലാവർക്കും അറിയാം നമുക്ക് ഇനി അതിദൂരം മുൻപോട്ട് സഞ്ചരിക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ആണ് ആരും മുൻപോട്ട് പോകാതെ ഇവിടെ കിടന്നാൽ മതി പക്ഷപാത ഞങ്ങൾ ഇവിടെ കിടന്നോളാം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇതൊരു പ്രശ്നമല്ലയോ ഇതിനെപ്പറ്റി നമുക്കൊരു ബോധമുണ്ടാകണം അതുണ്ടാകുന്നതിന് വേണ്ടിയാണ് യൂദാ സിസ്ക്രിയോത്താവ് യേശുവിൻ്റെ ഈ ക്രൂശീകരണ സാഹചര്യത്തിൽ നിലപാടെടുക്കുന്നത് യുഡാ സസ് കാരറ്റ് ഇസ് ദർ എസ് എ പേർമനൻറ്റ് വോണിംഗ് എഗെൻസ്റ്റ് ദ കൈൻഡ് ഓഫ് ലൈഫ് ദറ്റ് വി ആർ ലീഡിങ് ടുഡേ നമുക്ക് നമ്മുടെ വിലയെപ്പറ്റി ഒരു ബോധമുണ്ടാകണം അത് അനുദിനം വർദ്ധിപ്പിക്കുക നമ്മുടെ പരിശുദ്ധമായ കടമയാണ് എന്നത് വളരെ വ്യക്തമായി നാം തിരിച്ചറിയണം നമ്മളിങ്ങനെ പക്ഷവാതരോഗികളെപ്പോലും കിടക്കേണ്ടവരല്ല മറ്റുള്ളവരെ മറ്റുള്ളവരെ ആശ്രയിച്ച് അതിൻ്റെ അടിമത്തത്തിൻ്റെ അവസ്ഥയിൽ കഴിയേണ്ടവരല്ല നാം അത് ഭയങ്കരവും അതിശയവുമായി സൃഷ്ടിക്കപ്പെട്ടവരാണ് അത്ഭുതകരമായ പ്രതീക്ഷകളോടെ നമ്മെ ഈ ഭൂമിയിലാക്കി വെച്ച വെച്ചതാണ് അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാനും നമ്മുടെ സാധ്യതയെ വളർത്തുവാനും നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾക്ക് വേണ്ട വില കൽപ്പിച്ച് അവയെ അനുദിനം വർദ്ധിപ്പിക്കുന്നവരായി കൂടുതൽ കൂടുതൽ ചുമതല ഏറ്റെടുക്കുവാനുള്ള പ്രാപ്തി അനുദിനം പ്രാപിക്കുന്നവരായി നാം ആയിത്തീരുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമായി ധന്യമായിത്തീരുന്നു ആ അവസ്ഥയാണ് യേശു പറയുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും അത്ര ഞാൻ വന്നത് അതിൽ അതിൽ താൽപ്പര്യമില്ല എങ്കിൽ പിന്നെയുള്ളൊരു മോഡലാണ് യൂത അവൻ പോയി കെട്ടി ഞാൻ ചത്തു ജൂഡാസ് ബാൻ്റെ ഹാങ്ക് യു സർ രണ്ടു വഴി സമൃദ്ധമായ ജീവൻ്റെ വഴി യുദാസിൻ്റെ വഴി ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം നല്ല വഴി തിരഞ്ഞെടുക്കാനുള്ള ബുദ്ധി ദൈവം ഏവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും എൻ്റെ ナマスカル。